ഹൈലൈറ്റ് വേണ്ടി ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പരീക്ഷിക്കുകയാണ്. ഇത് ശരിക്കും ഒരു വോയിസ് ടെസ്റ്റ് കൂടിയാണ്. എൻ്റെ വോയിസ് എങ്ങനെയാണ് അത്ര മനോഹരമല്ലെന്ന് എനിക്കറിയാം, എന്നാലും കഴിയുന്നത് പോലെയൊക്കെ മനോഹരമാക്കാൻ ഞാൻ ശ്രമിക്കാം. നയാഗര വാട്ടർഫാളിന് അതിമനോഹരമായ ഹിസ്റ്ററിയും കൂടിയുണ്ട്. അടുത്ത വീഡിയോകളിൽ ഞാൻ അതുകൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ദൂരെ മേഘം ഉയർന്നു വരുന്നത് പോലെ കാണുന്നത് വാട്ടർഫാളിൽ നിന്ന് ഉയർന്നു വരുന്ന മിസ്റ്റാണ്. ഒരു സമയത്ത് വന്ന് പതിക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ട് കൂടുതലായത് കാരണമാണ് ഇത്രയും വലിയ മിസ്റ്റ് ഉയർന്നത്. ശരിക്കും നയാഗര ഫോൾ എന്ന് പറയുന്നത് കാനഡ അമേരിക്ക ബോർഡറാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് കാനഡയുടെ സൈഡാണ്. ആ കാണുന്ന വലിയ കെട്ടിടങ്ങളൊക്കെ കുറച്ച് ലക്ഷറി ഹോട്ടൽസാണ്. വളരെ നല്ല വാട്ടർഫോൾ വ്യൂ ഒക്കെ ഉണ്ട്. ഒരു 1400 കനേഡിയൻ ഡോളറാണ് ഒരു ദിവസത്തെ വാടക. ഇപ്പോൾ ഈ കാണുന്നത് വാട്ടർഫാളിൻ്റെ ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആണ്. ആ ദൂരെ കാണുന്നതാണ് കനേഡിയൻ ഫോൾ, അതായത് നയാഗര ഫോൾ. കാണാൻ കുറച്ച് ഭംഗി കൂടിയ ഒരു വാട്ടർഫാളാണ് കനേഡിയൻ ഫോൾ, അഥവാ ഹോഴ്സ് ഷൂ ഫോൾ എന്ന് പറയും. അമേരിക്കൻ ഫോൾ ആണ് ഈ കാണുന്നത്. അത് അത്ര വലിപ്പം പോരാ, കാരണം അതിൻ്റെ താഴെ ഒരുപാട് പാറക്കെട്ട് കൂട്ടങ്ങളൊക്കെ ഉള്ളത് കാരണം. ഇത് വാട്ടർഫാളിന് തൊട്ട് മുമ്പായിട്ടുള്ള വ്യൂ ആണ്. അതായത് ഈ റിവർ ഒഴുകി വന്ന് ഈ വാട്ടർഫാളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കൂടി ഒഴുകി വരുന്ന വെള്ളം പകുതി പകുതിയിൽ 90% ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് ഒഴുകി വരുന്നു. ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ റിവറിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഇതേപോലെ ഒരു ചെറിയ ഡാം. റിവറിലെ ചില ഭാഗങ്ങളിൽ ആഴം വളരെ കുറവായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ അടുത്തിട്ടൊക്കെ കാണാൻ വലിയ ആഴമൊന്നുമില്ല. പക്ഷെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ചില ഭാഗങ്ങളായിട്ട് പണ്ട് ആരൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചുപോയി, കുറച്ച് പേരൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് നല്ല കളറാണ്. നീലയാണോ പച്ചയാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു കളർ. കാണുന്നത് ഈ ഫോളിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ മരമാണ്. കാണാൻ ഭയങ്കര ആകർഷകരമായ ഒരു സംഭവമാണ്, കാരണം ഇതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം താഴേക്കാണ് വളരുന്നത്. ഉരുങ്ങിടങ്ങുന്നൊന്നുമല്ല, പക്ഷെ താഴേക്കാണ് വളരുന്നത്. ഇതിൻ്റെ ഇലക്ട്രിക് മരം കൂടുതലായത് കാരണം, അല്ലെങ്കിൽ പ്രോസസ്സിനും ബലം കൂടെ ഇല്ലാത്തത് കാരണം ബ്രാഞ്ചസ് എല്ലാം താഴേക്ക് വളർന്ന ഒരു ചെറിയ കുടില് പോലെ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാം. നല്ല ഒരു AC റൂമിലിരിക്കുന്ന എഫക്റ്റാണത്. ആളുകൾ അകത്തേക്കും പുറത്തേക്കും
അകത്തേക്ക് കയറിയും പുറത്തേക്ക് ഇറങ്ങിയും അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് വാതിലുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫാളിനടുത്തേക്ക് നടക്കുകയാണ്. അതായത് ഈ ബോഷ്യു ഫാൾ അല്ലെങ്കിൽ കനേഡിയൻ ഫാളിനടുത്തേക്ക് നടക്കുകയാണ്. ആ ബാഗും തൂക്കിയിട്ട് പോകുന്നത് ഞാനാണ് കേട്ടോ. അപ്പം ഇതാണ് കനേഡിയൻ ഫോൾ എന്നറിയപ്പെടുന്നത്. ഈ ഈ കാണുന്ന പോലെയല്ല, വെള്ളത്തിന് വളരെ വളരെ സ്പീഡാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ അല്പം സ്ലോ ആക്കി ഇരിക്കുന്ന കാരണമാണ് അത്ര സ്പീഡ് തോന്നാത്തത്. ദൂരെ നിന്നേ നമുക്ക് ഈ ഫാളിൻ്റെ ശബ്ദം കേൾക്കാം. നല്ല ശക്തിയിലും നല്ല വേഗത്തിലും ഒഴുകുന്നതാണ് ഇത്രയും വെള്ളം താഴേക്ക് വന്ന് പതിക്കുന്നതിൻ്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കാം. ഇത് ഈ ഭാഗങ്ങളിലൊക്കെ ആഴം വളരെ കുറവാണ്, പക്ഷേ വെള്ളത്തിന് ഭയങ്കര സ്പീഡായത് കാരണം വെള്ളത്തൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടിയിലിടാൻ പോലും കിട്ടില്ല. ഹിസ്റ്ററിയിൽ പറയുന്നത് ഈ ഫാൾ ഏകദേശം ഒരു 11 കിലോമീറ്റർ കൂടി മുമ്പോട്ട് മാറിയായിരുന്നു ഈ വെള്ളത്തിൻ്റെ ശക്തി കാരണം ഇത്രയും ശക്തിയിൽ താഴേക്ക് പതിക്കുന്നത് കാരണം ഈ തിട്ടകളൊക്കെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. അബദ്ധത്തിൽ ഫാളിലേക്ക് വീണിട്ടുണ്ട്. കൂടാതെ രണ്ടുമൂന്ന് പേർ ഇതിലേക്ക് ചാടിയ രക്ഷയോടോ എന്നറിയാൻ വേണ്ടിയിട്ടും ചാടിയിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചുപോയി, ആകെ ഒന്നോ രണ്ടോ പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ബാക്കിയെല്ലാവരും മരിച്ചുപോയി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ ഫാളിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. കുറച്ച് റെസ്റ്റോറൻറ്റും നയാഗര ടൂറിസത്തിൻ്റെ ഓഫീസും ഒക്കെ ആയിട്ടുള്ള. അപ്പം ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാലും വളരെ നല്ലൊരു വ്യൂ കിട്ടുന്നതായിരിക്കും ഫാളിൻ്റെ. അപ്പം അടുത്തതായി പോസ്റ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് വീഡിയോകളിൽ ഈ വാട്ടർഫാളിൻ്റെ താഴെ ചെന്നു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. ഇതാ കാണുന്ന പിക്ചറാണ് ഈ വിൻ്റർ ടൈമിൽ എടുത്ത, സ്നോ വീഴുന്ന സമയത്ത് എടുത്ത ഒരു പിക്ചറാണത്. ചെറുതാണെങ്കിലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക. ടൂറിൻ്റെ തന്നെ ഒന്നൊരു വീഡിയോയും കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ബിഹൈൻഡ് ദ ഫോൾസ്, അതായത് ഈ വാട്ടർ വെള്ളച്ചാട്ടത്തിൻ്റെ പുറയിൽ ചെന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയുള്ള ബോട്ട് റൈഡിൽ പോയിട്ട് ആ വാട്ടർഫാളിൻ്റെ താഴെ, അതായത് വെള്ളം ചെന്ന ശക്തി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.